സജി നന്ദിയാട്ട് ദാ പറയുന്ന കാര്യത്തിൽ ബാലചന്ദ്രകുമാറിന് ഒരു അവ്യക്തതയും ഇല്ല സമയത്തിന്റെ കാര്യത്തിൽ സെക്കൻഡുകളുടെ കാര്യത്തിൽ മിനിറ്റുകളുടെ കാര്യത്തിൽ പോലും ഒരു അവ്യക്തതയും ഇല്ല മാത്രമല്ല ബാലേന്ദ്രന്മാർ ഈ പറയുന്ന തെളിവിന് അടിസ്ഥാനമായ ഫോൺ കോടതിയിൽ കൊടുത്തതാണ് ഫോറൻസിക് പരിശോധനയ്ക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ ആ ഫോൺ അതിൻ്റെ മറുസൈഡുള്ള ഫോണിലാണ് ദിലീപ് ഈ ഒളിച്ചുകളി ഒളിക്കാനില്ലെങ്കിൽ ബാലേന്ദ്രനുമാർ പല ഫോൺ കൊടുത്താൽ പോരെ എന്തിനാണ് നിയമത്തിന്റെ എന്താ ഇഴകീറി എന്തെങ്കിലും രക്ഷപ്പെടാൻ മാർഗമുണ്ടോ എന്ന് പരിശോധിക്കുന്നത് സജി അതെ അപ്പോൾ ഒളിക്കാനൊന്നും ഇല്ലെങ്കിൽ തിരിച്ച് ആഷ്മി ഒരു ചോദ്യോട് ചോദിക്കണം മിസ്റ്റർ ബാലചന്ദ്രകുമാർ താങ്കൾക്കൊന്നും ഒളിക്കാനില്ലെങ്കിൽ ആ അങ്ങ് കൊടുത്താൽ പോരെ ഒറിജിനൽ അപ്പോൾ താങ്കളുടെ ശബ്ദം ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ അത് കാണാതെ പോയി ദിലീപിൻ്റെ എല്ലാം അങ്ങനെ വേണം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പല ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട് വേങ്ങര വേങ്ങര അല്ല ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ പറയുന്നല്ലോ ടാബ് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ടല്ലോ നടി ആക്രമിച്ച ഒറിജിനൽ ഡിവൈസ് ഇവരെ കിട്ടിയിട്ടില്ല അതിന്റെ പകർപ്പ് മാത്രമാണ് കേസ് എടുക്കാതിരുന്നിട്ടുണ്ടോ ഒരു ഘട്ടത്തിലെങ്കിലും ഇതിന്റെ ശബ്ദമല്ല ദിലീപ് എപ്പോഴെങ്കിലും പറയുന്നുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് ബാലേന്ദ്രമാന്റെ ടാബ് വല്ലാതെ വിഷമിക്കണ്ട സജി ആരാണ് ഉത്തരവാദി ആഷ്മി ആഷ്മി ഇങ്ങനെ ദൈവിയത് ചോദിച്ച് പോയി പൊതുജനത്തെ ബുദ്ധിമുട്ടിക്കല്ലേ സാധാരണക്കാർ ഞാൻ തിരിച്ചടി ചോദിച്ച് ചോദിക്കട്ടെ അതിനാരാണ് ഉത്തരവാദി അതുകൂടെ ആഷ്മി പറയണ്ടേ ആഷ്മി ഇങ്ങനെ ഇങ്ങനെ ഗ്യാപ്പ് ഗ്യാപ്പിട്ട് പോവാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആഷ്മി ഇവിടെ ഇന്ന് നിങ്ങൾ പറഞ്ഞു തിരിച്ചടി 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 സ്വാഭാവികമായിട്ടും ഒരു കാര്യം ഉറപ്പാ ദിലീപ് ഉദ്ദേശം എന്താ അത് നടന്നു ദിലീപ് ഉദ്ദേശം എന്താണ് തൻ്റെ ഈ പറഞ്ഞ മൊബൈലുകളൊന്നും തന്നെ പോലീസിന് ഏൽപ്പിക്കാൻ അദ്ദേഹത്തിന് വിശ്വാസമില്ല കാരണം എന്താണ് കാരണം എന്താണ് ഇതെല്ലാം ഒരു ഇലക്ട്രോണിക്കൽ ഡിവൈസാണ് നമ്മുടെ മൊബൈൽ ഇത് സാധാരണ ഇതിനകത്ത് ദിലീപിനായാലും മറ്റുള്ളവർക്കായാലും എതിരാളിക്കായാലും പ്രതി അവൻ്റെ അനുകൂലികൾക്കായാലും ഇതിൽ എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് നടത്താം നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ദിലീപ് ഇനിയിപ്പം ഇതിൻ്റെ കസ്റ്റോഡിയൻ ആരാ ഹൈക്കോടതിയാണ് ഈ കസ്റ്റോഡിയൻ ഹൈക്കോടതിയാകുമ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഇത് എങ്ങോട്ടയക്കും ഇത് നമ്മളെ ഈ പറഞ്ഞ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമ്പോൾ കൃത്യമായ റിപ്പോർട്ട് വരും ഇപ്പോൾ നമ്മൾ ബാലേന്ദ്രകുമാർ പറഞ്ഞാൽ മാത്രമേ പൊതുസമൂഹം കേട്ടിട്ടുള്ളൊ

ഈ ബാലേന്ദ്രകുമാർ ആഷ്മി ഞാൻ ആഷ്മിയുടെ ഒരു പ്രശ്നം അറിയോ ആഷ്മി ഞാൻ സംസാരിക്കാൻ അധിവദിക്കെ ആഷ്മി ഇങ്ങനെ ആഷ്മി മാത്രമാണ് ഒരു സൈഡ് നിൽക്കാതെ ഒരു ഒരു ആങ്കർ രീതിയിൽ നിൽക്കെ അല്ലെങ്കിൽ എനിക്ക് പരസ്യം കൊടുക്കേണ്ടി ഒരു മാത്രൂമിൽ ഒരു ആങ്കർ ആവശ്യമുണ്ടെന്ന് ആങ്കർ നിഷ്പക്ഷനാകും എനിക്കൂടാ ഞാൻ ഇന്ന് പറയട്ടെ ഈ ദിലീപിനെതിരായിട്ട് കൊടുത്ത ബാലേന്ദ്രകുമാർ കൊടുത്തിരിക്കുന്നത് എന്ത് തെളിവാണ് ശബ്ദങ്ങളും ഈ ചാറ്റിങ്ങും അല്ലേ ആഷ്മി ആണല്ലോ ആഷ്മിക്ക് സംശയം വല്ല ഉണ്ടോ ആഷ്മി ആഷ്മിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ ഇല്ലല്ലോ ദിലീപിനെതിരെ കൊടുത്തിരിക്കുന്നത് എന്താണ് ആഷ്മി ആഷ്മി ഓ ഒരു 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 മിനിറ്റ് സെക്കൻഡ് സെക്കൻഡ് ഇത് ഒറ്റ മിനിറ്റ് ദിലീപിനെതിരായിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ് ഒരു മിനിറ്റ് ആഷ്മി ശരിയായി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ദിലീപിനെതിരായിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ് ചാറ്റ് ചെയ്ത കൊറേ കാര്യങ്ങളും സൗണ്ടും അല്ലേ കൊടുത്തത് ഇത് ദിലീപ് എങ്ങനെ തെളിയിക്കും ആഷ്മി ദിലീപ് തെളിയിക്കുന്നത് എങ്ങനെയാണ് തൻ്റെ തൻ്റെ മൊബൈലിലൂടെ തെളിയിക്കാൻ പറ്റൂ അതുകൊണ്ട് ഇദ്ദേഹം ജനുവരി ആദ്യം മുതൽ പല ചാനലുകളിൽ പോയി പ്രത്യേകിച്ച് ഒരു ചാനലും രാവിലെ പോലെ താമസമായിരുന്നു അവിടെ ഇരുന്നുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ ദിലീപ് ഓൾറെഡി അറിഞ്ഞു ആ സമയത്ത് ദിലീപ് അഞ്ച് വർഷം മുമ്പ് നടന്ന ചാറ്റിങ്ങിനെ കുറിച്ച് ഒരു മാസം മുമ്പ് നടന്ന ചാറ്റിങ് ഞാൻ ആഷ്മിയോട് ആഷ്മിക്ക് പറയാൻ പറ്റുമോ ആഷ്മി ഇതെല്ലാം നമ്മൾ ഡിലേറ്റ് ചെയ്യും ഇവിടെ ബുദ്ധിപൂർവ്വം ദിലീപിനെ ില്ലെങ്കിൽ വരുതുകൂർവം അന്ന് ആര് സേവ് ചെയ്തു ഇതെല്ലാം ആര് സേവ് ചെയ്തു ബാലേന്ദ്രകുമാർ പക്ഷെ ദിലീപ് സേവ് ചെയ്തില്ല പുള്ളിക്കാരൻ ഇത് തിരിച്ചെടുത്തേ പറ്റൂ ആ സാഹചര്യത്തിൽ അദ്ദേഹം സ്വന്തമായി ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് മൗത്ഷാ പറഞ്ഞു കേട്ടല്ലോ കോടതിയിൽ കേസ് വരുന്നതിന് മുമ്പ് കേസ് ചാർജ് ചെയ്തതിന് മുമ്പ് ഇത് അന്വേഷണ എന്നിട്ട് അദ്ദേഹം സാധാരണ വക്കീലുമാരും സജി പറയുന്നത് ഇപ്പൊ ബാലേന്ദ്രുമാർ പറയുന്നത് മാത്രമല്ലേ നിങ്ങൾ കേൾക്കുന്നുള്ളൂ അതിന് മറുവശം കൂടി വരട്ടെ അപ്പോഴറിയാം ആരാണ് നോണ പറയുന്നതെന്ന് ദാ ബാലേന്ദ്രുമാർ ബാലേന്ദ്രുമാർ ധൈര്യത്തോടെ പറഞ്ഞ കാര്യങ്ങൾ തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫോൺ ഒരു ഭയവുമില്ലാതെ പരിശോധനയ്ക്ക് കൊടുത്തിരിക്കുന്നു മാനിപ്പുലേഷൻ ഉണ്ടെങ്കിൽ തട്ടിപ്പുണ്ടെങ്കിൽ ബാലേന്ദ്രുമാർ ഫോൺ പരിശോധനയ്ക്ക് കൊടുക്കുമോ ഫോൺ പരിശോധനയ്ക്ക് കൊടുത്തിരിക്കുന്നു ആരാണ് ആരാണ് ഉരുണ്ടു കളിക്കുന്നത് ഫോൺ കോടതിയിൽ പോലും കൊടുക്കാൻ പറ്റില്ലേ ദയവ് വേണമേ കോടതി എന്ന് പറയുന്ന ആരാണ് പ്രതിഭാഗമാണ് സജി ബാലചന്ദ്രകുമാറിന്റെ സൈഡിലാ പോലീസും പ്രോസിക്യൂട്ടറും ഒക്കെ ബാലചന്ദ്രകുമാറിനെതിരായിട്ട് അവരൊരു കാര്യവും ചെയ്യൂല ബാലചന്ദ്രകുമാർ എന്ത് ഇപ്പൊ വന്നുകൊണ്ട് അത് അവർക്കൊരു ഗുണമുണ്ടായി ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ പറ്റി സത്യസന്ധമായി പറഞ്ഞാൽ ഈ കേസിൽ ശിക്ഷ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ കിട്ടത്തില്ല മറിച്ച് നടിയെ കേസിലേക്ക് ഏതെങ്കിലും വെളിച്ചം വീഴ്ച തെളിവുകൾ കിട്ടുമോ എന്നുള്ള അന്വേഷണവും അവർ നിൽക്കുന്നത് അത് അവരെയും ഞാൻ കുറ്റം പറയല്ല അവരല്ലാതെ ഇപ്പൊ ബാലേന്ദ്രകുമാറിനെ വെളിപ്പെടുത്തലുകൊണ്ട് വീട്ടിലിരുന്ന് എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ ദിലീപിനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാവുന്നു അവർക്കും വിശ്വാസമില്ല ഇവിടെയുള്ള ഒരു തീമച്ചനും അത് ശരിവെക്കുന്നുമില്ല മറിച്ച് ഇവർ ആലോചിച്ചിരിക്കുന്നത് എന്താണ് അത് അവരുടെ ബുദ്ധിയാണ് ഞാൻ അവരെ അംഗീകരിക്കുകയാണ് ഈ ബാലചന്ദ്രകുമാർ ഇപ്പോഴത്തെ വെളിപ്പെടുകൊണ്ട് അവർക്കുണ്ടായ ഗുണം എന്താണ് ഈ കേസ് റീ ഓപ്പൺ ചെയ്യാൻ പറ്റി രണ്ടെന്താണ് നടിയെ ആക്രമിച്ച കേസിൽ അവർക്ക് എവിടെയെങ്കിലും ലാപ്സ് ആയിട്ടുള്ള പോയിന്റുകൾ ഇതിൽ നിന്ന് ഫില്ലാകുമെന്ന് അവർ നോക്കും അത് അവരുടെ കഴിവാണ് ഞാൻ അവരെ അംഗീകരിക്കുകയാണ് വിമർശിക്കല്ല ഇവിടെ ഒരു പ്രശ്നം എന്താ ബാലചന്ദ്രകുമാർ ആരോപണം ഉന്നയിച്ചു കൊണ്ടേ ഇരിക്കുന്നു ഓരോ ദിവസവും ഓരോരോ മിനിക്കഥകൾ വന്ന് പറയുകയാണ് ഇന്നലെ പല ചാനലും പറഞ്ഞു ദിലീപ് ആരോട് കൊലപ്പെട്ട് ചെന്നാൽ ഒരാൾ വഴിയിൽ മരിച്ചു കിടക്കുന്നു സലീഷ് മരിച്ചു